കൂടെ ഒന്ന് നോ ഡയറ്റ് ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇവരും കൂടെ കഴിക്കാൻ വന്നവരാണല്ലേ. ഏഹ് മെയ് 6 നോ ഡയറ്റ് ഡേ ആണ്, എന്തും കഴിക്കാന്നാണ് അന്നത്തെ ദിവസം. ബാക്കിയുള്ള ദിവസമൊക്കെ നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്താലും ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഏഹ് എല്ലാ വർഷവും മെയ് 6 നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ, ഓണം ആഘോഷിക്കുന്ന പോലെ ആ ഒരു ദിവസം ഭാര്യ വലിച്ച് തിന്നാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമാക്കി മാറ്റാം. ബാക്കി ദിവസമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണ്. അതെ, നോ ഡയറ്റ് ഡേ, ഹാപ്പി നോ ഡയറ്റ് ഡേ. ഓക്കെ, ഡയറ്റ് ഡയറ്റ്, മെഡിറ്റേറിയൻ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, അങ്ങനെ ഒരുപാട് ഡയറ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ ഡയറ്റുകൾക്ക് ഓരോ ദിവസമുണ്ട്. നോൺ ന്യൂട്രിഷൻ ഡേ, അങ്ങനെ പല ദിവസങ്ങളുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇന്ന് നമുക്ക് വാരി വലിച്ച് തിന്നാൻ പറ്റിയൊരു ദിവസമാണ്. അപ്പം നോ ഡയറ്റ് ഡേ എന്നാണ് പറയുന്നത്. ഈ നോ ഡയറ്റ് ഡേയിൽ ഞാൻ എവിടെ നിന്ന് കയറി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്നിങ്ങനെ വിചാരിച്ചു വരുമായിരുന്നു. ആദ്യം വിചാരിച്ചു പൂനൂരിൽ നിന്ന് കഴിക്കാമെന്ന്, പിന്നെ താമരശ്ശേരിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു മുക്കത്തുനിന്ന് കഴിക്കാം, പിന്നെ അരീക്കോട് നിൽക്കാൻ. അതൊക്കെ നോക്കുമ്പോൾ പാർക്കിങ്ങിൻ്റെ ചില ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇപ്പം ഞാൻ കാമ എളയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇന്ന് നോ ഡയറ്റ് ഡേ ആഘോഷിക്കുകയാണ്. മെയ് 6 നോ ഡയറ്റ് ഡേ ആഘോഷിക്കുന്നത്. അപ്പം നോ ഡയറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്തും കഴിക്കാമെന്നുള്ളതാണ്. അത് മെയ് 6 ദിവസം. ഓക്കെ, ബാക്കി എല്ലാ ദിവസവും നമ്മൾ മറ്റ് ഡയറ്റ് ഈ ഡയറ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കുറയും. പക്ഷേ മെയ് 6 എല്ലാവർക്കും എന്തും കഴിക്കാം. അപ്പം നിങ്ങൾ ഇത് എവിടെയാണ് സ്ഥലത്തിൻ്റെ പേര്? എന്താ, എളയൂർ? എളയൂർ. ആ, ഇവിടെ നല്ല എന്താ പറയുക, വളരെ വില കുറഞ്ഞ റേറ്റിൽ നല്ലൊരു ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് അല്ലേ. ഏതായാലും ഞാൻ ഇവിടെ നിന്ന് നല്ല ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഒരു സ്പ്രൈറ്റ് പോലത്തെ ഒരു ഡ്രിങ്കും ഓർഡർ ചെയ്തിരിക്കണം. ഓക്കെ, എളയൂരിലെ ഒജീൻ ഫുഡ് കോർട്ടിലാണ് ഇന്നത്തെ നോ ഡയറ്റ് ഡേ ഞാൻ ആഘോഷിച്ചത്. ഏഹ്, അടുത്ത വർഷം തൊട്ടെങ്കിൽ നോ ഡയറ്റ് ഡേ ഒരു ബോർഡൊക്കെ വെച്ച് ആഘോഷിച്ചു. ഹോട്ടലിലേറെ ഒരു ഉത്സവം തന്നെയായിരിക്കും. അന്ന് ഡയറ്റ് നോക്കരുത് എന്നാണ്, വാരി വലിച്ച് തിന്നാന്നാ. വാരി വലിച്ച് തിന്നാ, അങ്ങനെ ഒരു ദിവസമാണ് മെയ് 6 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിന്റെ ഓണർ ആട്ടോ. അപ്പൊ ഉപരെ കിട്ടിയ ഒരു ഹാപ്പി നോ ഡേറ്റ് ഡേ പറഞ്ഞോളി. ഹാപ്പി നോ ഡേറ്റ്. ഓക്കെ, അടുത്ത വർഷം തൊട്ട് നിങ്ങൾ ആഘോഷിക്കാതായിരുന്നു. ഓക്കെ, ഏതായാലും കേരളത്തിന് ഫസ്റ്റ് നോ ഡയറ്റ് ഡേ ആഘോഷിച്ചെന്നുള്ള ക്രെഡിറ്റ് ഇവരെ ഹോട്ടലിലാട്ടോ. വേറെ ആരും ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് ആദ്യത്തെ ഒരു വ്ളോഗും എല്ലാം ആദ്യമായിട്ടാണ്, അതിൻ്റെ ക്രെഡിറ്റോട് ഇങ്ങനെ കാണും. അപ്പം അടുത്ത വർഷം നമുക്ക് ഇവിടെ വെച്ച് അത് ആഘോഷിക്കണം. ഓക്കെ, കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം നോ ഡയറ്റ് ഡേ. ഓക്കെ, എല്ലാവരും ആഘോഷിക്കാൻ മറക്കരുത്. നോ ഡയറ്റ് ഡേ മെയ് 6 കാത്തിരിക്കാം.